അമ്മച്ചി ദേഷ്യപ്പെടും. വേണ്ട അമ്മച്ചി, നീ എന്നോട് മര്യാദ പറഞ്ഞിരുന്നെങ്കിൽ എവിടെങ്കിലും ഒരു ശകലം കണ്ടിക്കാനായിരിക്കും ഞാൻ പറഞ്ഞേനെ. അമ്മച്ചി, എനിക്കൊരു അബദ്ധം വെച്ചിട്ട്. ഹലോ ബഡീസ്, വെൽക്കം ടു മൈ ചാനൽ. എന്നൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി തമ്മിലും ടൈറ്റിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഇന്ന് അമ്മച്ചീനെ പ്രാങ്ക് ചെയ്യാൻ പോവാണ്. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. വെയിറ്റ്, ചന്ദ്ര കണ്ട ഗൈസ് എങ്ങനെയുണ്ട്? പണ്ട് എനിക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നു ഒരു 1 ഇയർ ബാക്ക്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിൻ്റെ ഫോട്ടോസ് ഉണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ വേഗം പോയി ഫോളോ ചെയ്യുക. അപ്പോൾ എൻ്റെ കുറേ നല്ല പഴയ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോഴേ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുപ്പൻ എന്ന് പറയുന്നത്. അതായത് ഇതിപ്പം ഞാൻ പോയിട്ട് ചങ്ങനാശ്ശേരി നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് അമ്മച്ചിൻ്റെ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, എന്നാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പം അമ്മച്ചിൻ്റെ മുടി കട്ട് ചെയ്യുക എന്നുള്ളതാണ്. കട്ട് ചെയ്യുന്നത് നമ്മൾ അഭിനയിക്കും, ബാക്കി നമ്മൾ അഭിനയിക്കും. ഞാനിവിടെ എല്ലാവരും പഠിച്ച് വെച്ചിട്ടുണ്ട്, അത് കാണാം. പിന്നെ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചങ്ങനാശ്ശേരിക്ക് പോയത്. ഇത് അമ്മച്ചീൻ്റെ കമ്മിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്, ഒരു പുതിയ കമ്മൽ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അമ്മച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം പ്രാങ്ക് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കാം എന്നൊരു ഐഡിയയിലാണ് ഈ ഒരു സംഭവം എൻ്റെ തലയിൽ കുതിച്ചത്. അപ്പം ഇനി ഞാൻ വേഗം ഒരു വേറൊരു കാര്യം പറയാമേ. അമ്മച്ചിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അമ്മച്ചിയുടെ റിയാക്ഷൻ എന്നാണെന്ന് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. അമ്മച്ചിക്ക് എന്ന് പറഞ്ഞാൽ മുടി എന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് അത്രയും അത്രയും ജീവനാണ്. അപ്പോൾ ഡെയിലി എണ്ണയൊക്കെ ഇട്ടിട്ട് അതേപോലെ അമ്മച്ചി കാത്തു സൂക്ഷിക്കുന്നതാണ് അമ്മച്ചിൻ്റെ മുടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മുടി കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അമ്മച്ചി എങ്ങനെ റിയാക്ട് ചെയ്യും നമുക്ക് ഒരു ഐഡിയ ഇല്ല. എന്നാലും നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നു എനിക്ക് തോന്നും. ഇവരെല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മച്ചി ഞാൻ എന്നെ കാണിച്ചാലും എന്നെ ഗുരുത്തക്കേട് ഞാൻ കാണിച്ചാലും അമ്മച്ചി ഒന്നും പറയത്തില്ലെന്നും. കാരണം എന്ന് വെച്ചാൽ അമ്മച്ചി ഞാനും അത്രയും ഭയങ്കര കൂട്ടാണ്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, മുടിയുടെ കാര്യമായിട്ട് ഒരു കോംപ്രമൈസും കാണത്തില്ല. നല്ല രീതിയിൽ അമ്മച്ചിയുടെ വഴക്കും ചീത്തയൊക്കെ കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്നാലും പ്രാങ്ക് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല, എന്നാലും ആവുമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകണം. അമ്മച്ചിയുടെ കുറച്ച് കേളിയായിട്ടുള്ള ഹെയറാണ്. അപ്പം ഇത് ഞാൻ എങ്ങനെ ഒന്ന് ചെറുതായിട്ട് കേളിയെന്ന് എനിക്കറിയാം. നമുക്ക് സ്ട്രേറ്റർ വെച്ചും ചെറുതായിട്ട് ചുരുട്ടാൻ വേണ്ടി നോക്കാം. അപ്പോൾ എന്നാലും ഞാൻ എന്തായാലും കേളി ചെയ്യാൻ വേണ്ടി പോവാണ് ചെറുതായിട്ട് മുടി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം കുറേ പേര്. അപ്പോൾ അവരോടും എനിക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ കാണാം, കേട്ടല്ലോ. അപ്പം നമുക്ക് ഇനി ഒട്ടും താമസം കളയാതെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ. അപ്പം ഗൈസ്, ഞാനിതാ തിരുപ്പതിയിൽ നിന്ന് നമ്മൾ കണ്ടില്ലേ മുന്നേ, അത് ഞാൻ മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അമ്മച്ചിൻ്റെ ചെറിയ കേളിയാണ്, എനിക്ക് പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, സമയമില്ല. പിന്നെ കത്രിയും വെച്ചിട്ടുണ്ട്. അപ്പം അമ്മച്ചി ഇതാണ്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് കാണിച്ചേക്ക്, അമ്മച്ചി കാണിച്ചു. ഫോട്ടോ എടുക്കാം. പഴുത്തു വരുന്നുണ്ടല്ലോ സൈഡ്. എന്താടി മുടിയേല ഒരു തൊടല്? മുടി എല്ലാരും പറഞ്ഞു അമ്മച്ചിയുടെ മുടി ഭയങ്കര നല്ല രസമാണ്. ഓ പോയടി. അല്ല നാളി വന്നില്ലേ? നാളി വന്നില്ലേ പിള്ളേരൊക്കെ ആലപ്പുഴ? അതൊക്കെ പറഞ്ഞു മുടി അമ്മച്ചിയുടെ നല്ല രസമുണ്ടല്ലോ എന്ന്. എന്നാ തല തേക്കുന്നോന്നൊക്കെ കണ്ണ് വെച്ചോ. അമ്മച്ചി നീട്ടം കണ്ടോറോ അല്ലേ? ആ കണ്ണു വെക്കുക. ഞാൻ എന്റെ മുടി മുറിക്കാൻ കൊണ്ടുവന്നാ. തങ്കമ്മാമയുടെ എടുത്തൂന്നില്ലേ, മമ്മി മേടിച്ചോണ്ട് വന്നതാ മുടി മുറിക്കാൻ. എന്റെ നമ്മുടെ ചെറിയ കത്രികയല്ലേ ഇത്? എന്റെ വലിയ ഒരു മുടി മുറിക്കുന്ന കത്രിക ടൈപ്പ് വലുത് കണ്ടോ. പിടിച്ചു നോക്കി, തുരുമ്പുണ്ടോ അമ്മച്ചിനകത്ത്? അയ്യോ അയ്യോ, അമ്മച്ചിയുടെ മുടി മുറിച്ചേ. അയ്യോ അതെന്തോ പരിപാടിയാ വിളിച്ച് കാണിച്ചേ. അയ്യോ എന്റെ കർത്താവ്, എന്തോ ആടി വിളിച്ച് കാണിച്ച. ഇങ്ങനാണോ കാണിച്ച? മോശമായി കേട്ടോ. തുമ്പ് മുറിച്ച് കേറിപ്പോയത് അമ്മച്ചി. തുമ്പ് എന്താ ചെയ്യാനാ?
അയ്യോ അതെന്തായാലും വളരെ മോശമായി പോയി അത്. അമ്മച്ചി ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തില്ല, അമ്മച്ചി തുമ്പ് മുറിക്കാൻ പറഞ്ഞു, അപ്പഴേ റോഡ് പറഞ്ഞു എനിക്ക് കത്രിക മേടിച്ചു വെക്കാന്. അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലോ. ഓ ഞാൻ മനപൂർവ്വം ചെയ്തില്ല അമ്മച്ചി, ഇതേണ്ട അമ്മച്ചി സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത വഴിക്ക് ഇങ്ങനെ മുറിഞ്ഞു പോയതാ അമ്മച്ചി. അത് കാണട്ടെ, എല്ലാരും കാണിച്ചു കൊടുക്കണമല്ലോ അത്ര മുടി മുറിച്ചത്. അത് ഉടനെ പോയി തങ്കമ്മമ്മയുടെ അവിടെ പോയി മേടിച്ചോണ്ടിരിക്കുന്നു കാണിച്ച്. അമ്മച്ചി ഞാൻ ഇത്ര അറിഞ്ഞോണ്ട് മുറിച്ചാലും അമ്മച്ചി ഞാൻ അമ്മയുടെ കയ്യിലോട്ടാന്ന് കൊടുത്തേ. വേണ്ട അവിടെ നിൽക്കി അമ്മച്ചി, ഞാൻ തുമ്പ് മുറിക്കാൻ നേരത്തെ അറിയാതെ പറ്റി അമ്മച്ചി. അമ്മച്ചി ഇന്ന് ദേഷ്യപ്പെടുത്തി അറിഞ്ഞോണ്ട് ചെയ്ത, പിന്നെ ദേഷ്യപ്പെടുത്തില്ല ആരാണേലും. ചോര വരുന്നുണ്ടോ? ആർക്കും വേണ്ടത്, അമ്മച്ചി കേക്ക് എന്നോട് തന്നെ പറഞ്ഞോ, അമ്മച്ചിയുടെ കമ്മൽ ഊരിയിട്ട് വേറൊരു കാര്യം തരാൻ വേണ്ടി അഭിനയിക്കാനാണ്. അവസാനം അവിടെ മുടി മുറിക്കാൻ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചറിയോ, നീളത്തിൽ അങ്ങ് മുറിച്ചിരുന്ന കുഴപ്പമില്ല, ഇട വെച്ച് മുറിച്ചപ്പം പകുതി ഭാഗം നീള കൂടലും പകുതി ഭാഗം നീളക്കുറവും. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് നടുക്കുന്ന അവിടെ മുറിച്ചത്. അത് ഇടയ്ക്ക് മൊത്തം നീളക്കുറവ് ഭാഗം നോക്കിക്കേ. ഇങ്ങോട്ട് നോക്ക്, ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തില്ല അമ്മച്ചി, സമയത്ത് ഇങ്ങോട്ട് മുമ്പിട്ട് നോക്കി. ഇനിയിപ്പോ കെട്ടാൻ പറ്റത്തില്ല, കാരണം പകുതി ഭാഗത്ത് മുറിഞ്ഞു കിടക്കുക. കൊച്ചു പെമ്പിള്ളാരും മുറിച്ചിട്ട് തരുമാടി മുറിച്ച് അമ്മച്ചി, ഞാൻ അറിഞ്ഞോണ്ട് ചെയ്താലും അമ്മച്ചി ജസ്റ്റ് ചുമ്മാ അപ്പഴേ റോഡ് വരെ കത്രിക മേടിച്ചു വെക്കുന്നു. മേടിക്കാനാണോ? നീ ഞങ്ങളോട് തന്നെ പറഞ്ഞേ കമ്മൽ കൊടുക്കുക അഭിനയിക്കാനാ. അമ്മച്ചി ഞാൻ അറിഞ്ഞോടില്ല അമ്മച്ചി, ഇങ്ങോട്ട് നോക്കിയാ അമ്മച്ചി. പകുതി ഇങ്ങനെ കയറി ഇറങ്ങിമാട്ട് കിടക്കുക. നീ എന്നോട് എന്തോ പറഞ്ഞേ? അതെ, നീ മര്യാദ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്ന് തരായിരുന്നു. അമ്മച്ചി മുറിക്കാനാണെങ്കിൽ ഞാൻ നിന്ന് തന്നേ. നീ നിന്റെ മുടി മുറിക്കാനാന്ന് പറഞ്ഞ എന്റെ തരുമടി കോതി കിട്ടും വെച്ചേ. നീ ഇനി തോന്നി അറിയാതെന്നും പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കത്തില്ല. ഞാൻ എങ്ങനെ ഇതെ കെട്ടു വെക്കും? മൊത്തം പോയെന്നേ. എന്നിട്ട് അമ്മച്ചി അവിടെ പോയപ്പോഴേ അമ്മച്ചിയുടെ മുടി മുറിച്ച ചിരിക്കുന്നു. അമ്മച്ചി പെണങ്ങല്ല അമ്മച്ചി. അമ്മച്ചി എനിക്ക് ഞാൻ ഇതുവരെ അമ്മച്ചോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ ഇതുവരെ ചെയ്യണ്ടല്ലോ, ഇത് ഇങ്ങനെ ഒരെണ്ണം ചെയ്താ മതിയല്ലോ. അമ്മച്ചി എന്തോ പോയി, അവള് ഓടിപ്പോയി. അല്ലെ എന്നോട് പാർത്ത് പറയണം അമ്മച്ചി. അതെ ഞാൻ ഇതല്ലേ അല്ലേ എവിടുന്ന ഒരു ശകലം മുറിച്ചെടുത്തത് ഞാൻ തന്നേനെ അമ്മച്ചി. അരിപ്പോ അമ്മച്ചി ഞാൻ അറിഞ്ഞോണ്ട് ചെയ്താലല്ലോ അമ്മച്ചി. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ അല്ലേ എന്നെ അമ്മച്ചി ചുമ്മായിട്ട് അമ്മച്ചിയോട് പറഞ്ഞേ. അമ്മച്ചി ഞാൻ അറിഞ്ഞോണ്ട് ചെയ്താല നീ അറിഞ്ഞോണ്ടല്ല അറിയാതാ പോട്ടെ അമ്മച്ചി. അമ്മച്ചിയോട് പെണങ്ങല്ലേ അമ്മച്ചി, ഞാൻ എനിക്ക് പറ്റ ചുമ്മ തമാശക്കെ ചെയ്തു അമ്മച്ചി. ഞാന് ഇത്രയും കേറി പോകുന്നു ഞാൻ വിചാരിച്ചാ കത്രിക്ക് കാണിക്കാതെ. നീ അത് ആരെയും കാണിക്കരുത്. ഇല്ല അത് കാണിച്ച അമ്മച്ചി ദേഷ്യപ്പെടും. വേണ്ട അമ്മച്ചി അത് കാണാതിരിക്കണം. നല്ലത് ഫോട്ടോ എടുക്കാനാന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടിരുത്തിട്ട് തമാശക്ക് ചെയ്തല്ലോ അമ്മച്ചി. ഇങ്ങോട്ട് നോക്ക അമ്മച്ചി, എന്നെ ഒന്ന് നോക്ക അമ്മച്ചി. അമ്മച്ചി പിന്നെ കരയുന്നു. ഞാൻ നീ എന്നോട് മര്യാദ പറഞ്ഞിരുന്നെങ്കില് എവിടെങ്കിലും ഒരു ശകലം കണ്ടിക്കാനായിരിക്കും ഞാൻ പറഞ്ഞേനെ അമ്മച്ചി. എനിക്കൊരു അബദ്ധം പറ്റി അബദ്ധം എന്ന് പറയുന്ന ഇത് ഇപ്പം ഏതായാലും ഇത്രയും പോയല്ലോ മൊത്തം നീ കണ്ടിച്ചിരുന്ന വല്ലതും പറയാനോ? അമ്മച്ചിയോട് ക്ഷമിക്കാൻ പറ്റത്തില്ല അമ്മച്ചി. എനിക്കിത് ക്ഷമിക്കാൻ ഒക്കത്തില്ല മോനെ. അമ്മച്ചി ഇതിപ്പോ ക്ഷമിച്ചെന്ന് പറഞ്ഞാലും അമ്മച്ചി ക്ഷമിക്കത്തില്ല. കേക്ക് നമ്മുടെ തലമുടിയാ മനുഷ്യനെ എപ്പോഴും നമ്മുടെ മുഖത്ത് നോക്കുന്ന മറ്റെന്താന്നേലും നമുക്ക് മറക്കാം. ഇത് മറക്കാൻ നോക്കുമോ നീ ഒന്ന് പറ അമ്മച്ചിക്ക്? പിന്നെ ഇത്രയും പിന്നെ മുടി കടക്കുമല്ലേ. ആ ഉണ്ട് പോട്ടെ. ഈ സൈഡിൽ നിന്ന് ഒരു തുമ്പാ പോയത്, എന്റെ ഇത്രേ പോയിട്ടുള്ളൂ. എന്നെ ഒന്ന് കാണിച്ചേ. വേണ്ട അമ്മച്ചിക്ക്, എന്റെ തലമുടിയാന്ന് കാണിച്ചേ. കാണിക്കണ്ട അമ്മച്ചി.
എന്തോ ഒരു അതിക്രമത്തിന്റെ കൂടുതലാന്ന് പറഞ്ഞ തലമുടി കെട്ടാനില്ല. എന്റെ അമ്മച്ചി അമ്മച്ചിയായിരുന്നു, നീ മുടി വെട്ടതിലായിരുന്നു. പിന്നെ അബദ്ധമാണ് മുടി വെട്ടിയത്. അപ്പൊ നീ കൂള് ഡയലോഗ് അടിക്കരുത് കേട്ടോ. നീ ആരാ എന്റെ കാര്യങ്ങൾ തിരക്കാൻ. കണ്ടോ അമ്മച്ചി, അമ്മച്ചി ഇങ്ങോട്ട് നോക്കി. പിന്നെ മുതലേ കണ്ണീര്. അമ്മച്ചി ചിരിക്കത്തേ ഉള്ളു ഈ കണ്ണീര് കണ്ടാല്. അമ്മച്ചിയെ അമ്മച്ചി പറഞ്ഞാൽ ഇതുവരെ അമ്മച്ചി ഇവിടെ നോക്ക്. അമ്മച്ചി എന്നെ നോക്ക്. അമ്മച്ചി അമ്മച്ചി ഇവിടെ നോക്ക്. അമ്മച്ചി ഇവിടെ പിണങ്ങിയോ? അമ്മച്ചി ഇവിടെ നോക്കണം. ഇതുവരെ ഇപ്പം പിണങ്ങിയാലും മുടി കിളുക്കത്തി ഉള്ളായിരുന്നോ? നീ എന്നോടൊന്ന് പറയണമായിരുന്നു അമ്മച്ചി ഇന്നതിലാ. നിനക്കറിയാൻ കിട്ടത്തില്ലെന്ന്, അതുകൊണ്ടാണ് നീ ചെയ്തത്. അമ്മച്ചി എന്നോട് ദേഷ്യപ്പെട്. അമ്മച്ചി എന്നെ അടിക്കെങ്കിലും ചെയ്യ്. അമ്മച്ചി നിക്ക്. അമ്മച്ചി എനിക്കൊന്ന് കിടക്കണമെന്ന് മാറ. എന്നാ അവിടെ നിക്ക്, ഒരു കാര്യം കാണിച്ചാൽ. ഇങ്ങോട്ട് കാണിക്കാം. അമ്മച്ചി വാ, അടിക്കാം ഞാൻ. വാ അമ്മച്ചി, ഒരു കാര്യം കാണിച്ചു. ഇതെന്തോ നോക്ക്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇതെന്തോ നോക്ക്, ഇതെന്തോ ആറ് മുടിയാണ് നോക്ക്. എന്റെ അമ്മച്ചി ഇത് നോക്ക്, ആറ് മുടിയാണ്. ഇങ്ങോട്ട് നോക്ക്, ഇത് ആറ് മുടിയാണ്. വിശ്വാസം വന്നില്ലേ? വെയിറ്റ് ചെയ്യ്. വെട്ടം കിട്ടണ്ടോ? എന്തോ ഇത്? ഈ മുടി ഞാൻ മുറിച്ച് അമ്മച്ചിയെ പറ്റിച്ചത് വീഡിയോ ഓണോ? ഈ മുടിക്കകത്തുണ്ട്, ഇത് ഞാൻ മുറിച്ചിട്ട്. ഇത് അമ്മച്ചിയുടെ മുടിയാണ് നോക്കിയേ. ഇത് അമ്മച്ചിയുടെ മുടിയാണോ? വെള്ളം തൊട്ടിട്ട് തൊട്ട് നോക്ക്. ഇത് എന്റെ മുടിയാ. അതെ അമ്മച്ചി. അമ്മച്ചി എടാ പറയടാ. അമ്മച്ചി അഭിനയമായിരുന്നു സത്യം. ഇത് മൊബൈലെ പിടിക്കാൻ വേണ്ടിയായിരുന്നു. ഇങ്ങോട്ട് നോക്ക്, ഇത് നോക്ക് അമ്മച്ചി. ഈ മുടി നോക്കിയേ, ഇതെന്തുവാ? അല്ലെന്ന തിരുപ്പൻ. അമ്മച്ചി മുമ്പ് അവിടുന്ന് തിരുപ്പൻ എടുക്കുന്ന കണ്ടതല്ലേ? ഞങ്ങൾ അഭിനയിക്കുമായിരുന്നു. അമ്മച്ചിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. അമ്മച്ചിയോട് നിക്ക്, സർപ്രൈസ് ഉണ്ട്. അമ്മച്ചിയോട് നിക്ക്. അമ്മച്ചിക്ക് ഒരു സമ്മാനം വരുന്നുണ്ട് എന്റെ മോളെ. അമ്മച്ചി കണ്ണടയ്ക്ക്, കണ്ണടയ്ക്ക്, കൈനീട്ട്, കൈനീട്ടി ചിരിക്കണം. ചിരിച്ചാലേ തരൂ. ചിരിക്ക്, നല്ലായിട്ട് ചിരിക്ക്, ചിരിക്ക്, ചിരിക്ക്. ചിരിച്ചു. തുറന്നു നോക്ക്. എന്താ ഇത്? എന്നാ ഒന്ന് പറയാവോ? എന്നാ ആയിരിക്കും? തുറന്നു നോക്ക്. തുറന്നു നോക്ക്, തുറന്നു നോക്ക്. അമ്മച്ചിയുടെ കമ്മലിൽ നില ഒടിഞ്ഞു പോയില്ലേ? അമ്മച്ചി പറഞ്ഞില്ലേ മാറണം? ആ കമ്മലി ഞാൻ എടുത്തില്ല, പുതിയൊരു കമ്മലി ഞാൻ വാങ്ങിച്ചു. നോക്കിക്കാണേ. ചിരിക്ക്, സന്തോഷമായോ? ഇഷ്ടായോ? എന്നാ ഗൈസ്, അമ്മച്ചിയുടെ കിളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല കേട്ടോ. സന്തോഷമായോ? കമ്മല് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതാണ് കേട്ടോ കമ്മല്. അമ്മച്ചി ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് വിട്ടിട്ടില്ല. അമ്മച്ചി ഇപ്പോഴും ഷോക്കിന്. ഇതാണ് കമ്മല്, നമ്മൾ രാവിലെ പോയിട്ട് മേടിച്ച ഈ കമ്മലാണ് കേട്ടോ. കടയിൽ പോയിട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പെട്ടെന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് കണ്ടിട്ട് എടുത്താണ്. അപ്പൊ നമ്മുടെ ശരിക്കും മുടി മുറിച്ചിരുന്ന ഇന്ന് വിളിച്ചേടാ 16 ആയിരുന്നു. 16 പോയത് പോയി. ഞാൻ പറഞ്ഞല്ലോ അവളെ എന്തിനാ വിളിച്ചെന്ന്. ശരിക്കും അമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും എപ്പോഴും പറയായിരുന്നു അമ്മച്ചി എന്നോട് മാത്രം ദേഷ്യപ്പെടുത്തൽ. ഞാൻ എന്നെ കുരുത്തക്കേട് കാണിച്ചാൽ അമ്മച്ചി എന്റെ കൂടെ നിൽക്കും നിൽക്കുമെന്ന്. പക്ഷെ എന്നാലും ഞാൻ എക്സ്പെക്ട് ചെയ്ത അമ്മച്ചിയുടെ ഒരു അടിയോ അല്ലെങ്കിൽ കുറച്ച് വഴക്കൊക്കെ ആയിരുന്നു, പക്ഷെ അതൊന്നും കിട്ടിയില്ല. അപ്പം ഡീസലിൽ നമ്മുടെ ഇന്നത്തെ പ്രാങ്ക് വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ അമ്മച്ചി പേടിച്ചിരിക്കുകയാണ്. അമ്മച്ചി പേടിച്ച് മുടിയൊക്കെ കെട്ടി വെച്ചേക്കുവാണ്. എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞോ, എങ്ങനെയുണ്ടായിരുന്നു? തെറ്റില്ല ഗൈസ്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ അമ്മച്ചിയുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ. അമ്മച്ചി ഇപ്പം നല്ല സൈലന്റ് ആയിരിക്കാണ്. എന്തൊക്കെയാ വീഡിയോയിൽ പറഞ്ഞതെന്ന് അറിയാമോ? ഏ, ദേഷ്യപ്പെട്ടായിരുന്നോ? പിന്നെ ദേഷ്യപ്പെടാതിരിക്കും, മുടിയെല്ലാം കണ്ടിച്ച് കളഞ്ഞാലേ. എന്നിട്ട് ഇപ്പൊ വിശ്വാസമായ? ശൈലമെങ്കിലും പറയണ്ടായോ, മുടി കണ്ടിക്കുകയല്ല. അമ്മച്ചിക്ക് ഇപ്പൊ വിശ്വാസമായ? അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ അമ്മച്ചി ഇപ്പോഴും ആ കിളി തിരിച്ചു വന്നിട്ടില്ല. തോന്നെ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ടോ അതിന്റെ ഇടയില്? എന്റെ കമ്മൽ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് നോക്കി. കമ്മൽ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? സന്തോഷമായോ? ഹാപ്പി ആയോ അമ്മച്ചി? ഹാപ്പി ആയെന്ന് പറ. ഹാപ്പി. ഹാപ്പി.
അമ്മച്ചി ഹാപ്പി ആയിരിക്കുകയാണ് ഗൈസ്, അമ്മച്ചി ഹാപ്പി ആയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോ മനസ്സിലായി കാണും. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൊളമായി പോയിരുന്നു. അപ്പൊ നമ്മുടെ രണ്ട് അഭിനയ സിംഹങ്ങൾ പറഞ്ഞ് എടുത്തു പറയേണ്ടത് എന്റെ അപ്പൂസിനെയാണ്. അപ്പൊ അപ്പൂസിനെ ശരിക്കും നിങ്ങൾക്ക് കണ്ടപ്പോ മനസ്സിലായിരുന്നു, അവനെ ഞാൻ ട്രെയിൻ ചെയ്ത് എടുത്തു. അപ്പൊ അവൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൂസേ ഓടി അപ്പൂസിനെ കാണിക്കട്ടെ ക്യാമറയില്. കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചു, കഴിഞ്ഞ വീട്ടിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അനിയനെ കാണിക്കണമെന്ന്. ആക്ച്വലി അപ്പൂസിന് എന്താണെന്നറിയാം, ക്യാമറയിൽ അധികം അവൻ വരച്ചില്ല, അവന് താല്പര്യമില്ല. ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് അഭിനയിക്കേണ്ട പുള്ളിക്ക്. അപ്പൊ അപ്പൂസ് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ, അപ്പൊ അപ്പൂസ് തകർത്ത് അഭിനയിച്ച് അതിലാണ് അമ്മച്ച് കൂടുതൽ വിശ്വസിച്ചതെന്ന് എനിക്ക് തോന്നും. പിന്നെ നമ്മുടെ റോയും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. എന്നെ പറയാറുണ്ട് അടിപൊളിയായിരുന്നു അമ്മ, ഭയങ്കരമായ രീതിയിൽ പറ്റിച്ചില്ലേ അമ്മയ്ക്ക്, ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്ലാൻ ചെയ്യാതെ ചെയ്താണ് ഗൈസ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കമ്മൽ മേടിക്കാൻ പോയിട്ട് വന്ന് കൊടുക്കുക എന്നുള്ള ഇതിലാണ് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പ്രാങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നാ ചെയ്യേണ്ടത്? എന്നാ ചെയ്യേണ്ട അമ്മ? സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കുഞ്ഞു വരണല്ലോ ഒരു വില കടിക്കുക. എല്ലാരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബി ഹാപ്പി, ലവ് യു ഓൾ, ഗോഡ് ബ്ലെസ്, ബൈ. Stand stomping.